ഇന്നത്തെ വേഗതയേറിയ ജീവിതത്തിൽ സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ദിവസേന കഴിക്കുക എന്നത് നമുക്കൊരു വെല്ലുവിളിയാണ്. സമീകൃതാഹാരം എന്ന പേരിൽ നിരവധി പാക്കറ്റ് ഫുഡുകൾ വിപണിയിൽ ലഭ്യവുമാണ്. എന്നാൽ കേരളത്തിന്റെ സ്വന്തം ഫലമായ ചക്ക ഈ വെല്ലുവിളികളെയെല്ലാം മറികടന്നിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് ചക്കയുടെ വിപണി സാധ്യത കണ്ടെത്തിയിരിക്കുകയാണ് സംരംഭകനായ ജെയിംസ് ജോസഫ്. എന്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പറമ്പിൽ പ്ലാവ് ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ആയുസ് 10 വർഷം കൂടുമെന്നുള്ളത്. അപ്പൊ ചക്ക നല്ലൊരു ഭക്ഷണമാണ് എന്നുള്ളത് ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിലുണ്ട്. അരിയും ഗോതമ്പും കൂടുതൽ കഴിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കേരളം കടന്നുപോയി. ഈ സമയത്ത് സംഭവിച്ചത് കേരളത്തിൽ പ്രമേഹം പോലുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും അളവ് വളരെയധികം കൂടി. അപ്പോൾ എങ്ങനെ നാരിൻ്റെ അളവ് കൂട്ടാനായിട്ട് ഈ ചക്കയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? നാട്ടുനന്മയും നാട്ടുരുചികളും ഒരുപോലെ സമന്വയിപ്പിച്ച വിജയകരമായി തൻ്റെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അദ്ദേഹം. വരൾച്ചയെ പ്രതിരോധിക്കുന്നതിൽ മികച്ചു നിൽക്കുന്ന വിളയാണ് ചക്ക. കൂടാതെ നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ഔഷധമെന്നതും ചക്കയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. 5 കാരണങ്ങളാണ്: കാർബോഹൈഡ്രേറ്റ് കുറവാണ്, കാലറി കുറവാണ്, ഗ്ലൈസീമിക് ലോഡ് കുറവാണ്, ഫൈബർ കൂടുതലാണ്. നമ്മൾ ഒരു ധാന്യത്തെ ഒരു പച്ചക്കറി കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇതാണ് ഫണ്ടമെന്റൽ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറയുന്നത്. വിപണിയിൽ ലഭിക്കുന്ന മറ്റ് ഫലങ്ങളുടെ ആഡംബരങ്ങൾ ഒന്നുമില്ലാത്ത ചക്ക പശ്ചിമഘട്ടം മുതൽ ത്രിപുര വരെ ലഭ്യമാണ്. മിക്ക വീടുകളുടെയും മുറ്റങ്ങളിൽ ഇത് വളരുന്നുമുണ്ട്. എന്നാൽ പല സ്ഥലത്തായി ചിതറിക്കിടക്കുന്ന ചക്കയെ ശേഖരിച്ച് ഒരു വിതരണ ശൃംഖല സ്ഥാപിക്കുന്നത് ജെയിംസിന് ഒരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധിയെ മറികടന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുകയും ചെയ്തു. 80% തറയിൽ വീണ് പാഴായിപ്പോകുന്ന ചക്കയിൽ നിന്ന് ചപ്പാത്തി മാവ് ഉൾപ്പെടെ നിരവധി ഭക്ഷണപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പുതിയ ഭക്ഷ്യ സംസ്കരണ രീതി ജെയിംസ് ആവിഷ്കരിച്ചു. സുസ്ഥിരമായ ജോലിയുടെ സുഖം ഉപേക്ഷിച്ച് പുതിയ വിപണി സാഹചര്യങ്ങളിലേക്ക് കടന്ന ജെയിംസിനെ പോലുള്ളവർ പുതിയ സംരംഭകർക്ക് ഒരു മാതൃക തന്നെയാണ്. ഒപ്പം ഇന്ത്യയുടെയും കേരളത്തിന്റെയും സൂപ്പർ ഫുഡായ ചക്കയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഇത് വഴിയൊരുക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.